ഹായ് ഫ്രണ്ട്സ്, എം എച്ച് എ ഡ്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്, സ്വീറ്റ് റെസിപ്പിയാണ്. പയം കൊണ്ടും നാളികേരവും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നാളികേരം, അണ്ടിപ്പരിപ്പ് മുന്തിരി, പഞ്ചസാര, നാല് പുയങ്ങിയ പയം, നെയ്യ്, ഏലയ്ക്ക ആവശ്യത്തിന് വെള്ളം, അടുപ്പത്ത് ചട്ടി ചൂടാവാൻ വെക്കാം. അത് ചൂടായി കഴിഞ്ഞെങ്കിൽ നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടാം. അതേ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും വയ്ക്കാം. രണ്ടും നല്ലതുപോലെ മിക്സായി പഞ്ചസാര ലായനിയാക്കണം. നല്ല അടിപൊളി സ്വീറ്റാണിത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണിത്. അത് നല്ലതുപോലെ പാനിയായി കഴിഞ്ഞെങ്കിൽ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം. കളറുണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. നല്ലതുപോലെ സിറപ്പ് ആയിക്കഴിഞ്ഞെങ്കിൽ അല്പം ഏലക്ക ഇടാം. ഞാൻ മൂന്ന് ഏലക്കയാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് കുത്തി അതിലേക്ക് ഇടുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഒരുപാട് വേണമെന്നവർക്ക് ഒരുപാട് ഇടാം. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഒരു നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ഇട്ട് കഴിഞ്ഞെങ്കിൽ നല്ലതുപോലെ ഇളക്കുക. പഞ്ചസാര ലായനിയും തേങ്ങയും നല്ലതുപോലെ മിക്സാവണം. രണ്ടും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അത് യോജിപ്പിച്ച് വരുന്നത് വരെ അപ്പം വെയിറ്റ് ചെയ്യാം. അതിലേക്ക് കളറ് നമ്മൾക്ക് കാണും, അറിയും വേണോ വേണ്ടയോ. അപ്പോൾ കളർ ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെയും ഇടാം. ഇപ്പോൾ ഉള്ള കളറാണ് ഇത്, നല്ല മഞ്ഞ കളറാണ് ഇത് വേണ്ടത്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ അതിൽ. എല്ലാം നല്ലതുപോലെ മിക്സാക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് അല്പം പഞ്ചസാര ഇടാം. അതിനുശേഷം ഒരല്പം നെയ്യ് ഉപയോഗിക്കാം. ഞാനൊരല്പമേ ചേർത്തിട്ടുള്ളൂ. അത് ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവും. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ പുയുങ്ങിയ നേന്ത്രപ്പഴമാണ് ഞാനിതിലേക്ക് ഇടുന്നത്. അത് പുയുങ്ങിയത് കാണിക്കാൻ വിട്ടുപോയി. പുയുങ്ങിയ നേന്ത്രപ്പഴമാണ് ഇടുന്നത്. നേന്ത്രപ്പഴവും പഞ്ചസാരയുടെ വെള്ളവും എല്ലാം അതിലേക്ക് നല്ലതുപോലെ മിക്സാവണം. കുറച്ച് സമയം അതങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് വെക്കുക. എല്ലാം നല്ലതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. അടിപൊളി ഈസി റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉള്ളത് കൊണ്ട് ചെയ്യാം. ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ പയം സ്വീറ്റ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക, കമൻ്റ് ഇടുക.